പിന്നെ അവർക്ക് നൽകാതിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെ നമുക്ക് വേണ്ടി പിടിച്ചു വെച്ച് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ട് കൊടുക്കുന്നുവോ അവിടെ നാം ജീർണതയിലാണ്. അനനിയാസ് സഫീറയും നമ്മെ ഉറപ്പിക്കുന്നതാണ് നടപടി 5-ാമത്തെ അധ്യായത്തിൽ. അനനിയാസ് സഫീറയും ചെയ്തതെന്താണ്? അവർക്ക് ഒന്നും കൊടുക്കുവാനായിട്ട് അപ്പസ്തോലന്മാർ പറഞ്ഞില്ല അവരോട്. പക്ഷേ അവർ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെയോ പിടിച്ചു വെച്ചു. നമ്മുടെ ആത്മീയത പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ്. അത് കുടുംബജീവിതത്തിലായാലും സന്യസ്ത ജീവിതത്തിലായാലും പൗരോഹിത ജീവിതത്തിലായാലും ഒക്കെ പലപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിന് ശേഷമുള്ള ആത്മീയതയാണ്, അല്ലെങ്കിൽ ആത്മീയ അന്വേഷണവും സഹോദര അന്വേഷണവുമാണ് പലപ്പോഴും നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തുന്നത്. ഇത് ശരിക്കും നമ്മുടെ കുറവാണ്. ദൈവത്തിൻ്റെ സമൃദ്ധി സ്വീകരിക്കുവാൻ നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. ക്രിസ്തു നടന്നു പോയതുപോലെയും ശരിക്കും നടന്നു പോകാൻ കഴിയുക, ഒന്നിനോടും സന്ധി ചെയ്യാതെ കടന്നു പോകാൻ കഴിയുക എങ്കിൽ ഒരു തകർച്ചയും നമ്മളെ തീണ്ടുകയില്ല, ഒരു പാപവും നമ്മളെ വിഴുങ്ങുകയുമില്ല. ക്രിസ്തു കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാരൊക്കെയായിരുന്നു? ഈ പ്രപഞ്ചത്തിലെ ഭൂമുഖത്തെ പാവപ്പെട്ടവരും വിദ്യാഭ്യാസമില്ലാത്തവരും സംസ്കാരമില്ലാത്തവരും ഒക്കെ ആയിരുന്ന ആളുകളായിരുന്നു ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായി അന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കോളറൊക്കെ കയറ്റിയിട്ട് നമ്മുടെ ആത്മീയ അന്വേഷണം എത്തിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒന്ന് കിടപിടിക്കാൻ പറ്റുന്ന ആളുകളിലേക്കാണ്, നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ആളുകളിലേക്കാണ്. അതിൽ കൂടുതൽ താഴാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും കാപട്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഈ കാപട്യമാണ് ശരിക്കും ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെടുത്തുവാനുള്ള കൃപയാണ്. നമ്മുടെ ജീവിതത്തിലെ പലതും നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് കഴിയണം. വിലയുള്ളതായി കണക്കാക്കപ്പെടുന്ന നമ്മൾ കണക്കാക്കുന്ന പലതും ദൈവത്തെ പ്രതി നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു തൻ്റെ ജീവിതവും ജീവനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മുറിച്ചു നൽകലിന് നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോവുക? നമ്മൾ ആദ്യം കാണുന്നത് പോലെ അഹങ്കാരത്തിലേക്ക് നമ്മൾ മടങ്ങുമ്പോഴാണ്. ധൂർത്തപുത്രന് എന്താണ് സംഭവിക്കുക? എൻ്റെ വീതം എനിക്ക് നൽകുക എന്നുള്ളതാണ് അവൻ പറയുന്ന വാക്ക്. എനിക്ക് അവകാശപ്പെട്ടത് സ്വീകരിച്ചുകൊണ്ട് അല്പം അകലെ പോവുകയാണ് ആനന്ദത്തിന് വേണ്ടി. എനിക്ക് അവകാശപ്പെട്ടത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലോകത്തിലേക്ക് പോവുകയാണ്. ശരിക്കും സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലേക്ക് കടന്നു പോകുന്നത് തന്നെ തകർച്ചയുടെ ആരംഭം. ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള പദങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നും അകന്ന് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ധൂർത്തിൻ്റെ ചിത്രമാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലാളിത്യമില്ലാത്ത ജീവിതത്തിൽ പാപം പതിയിരിപ്പുണ്ട് എന്നോർക്കണം. തകർച്ച, ആത്മീയമായ തകർച്ച പതിയിരിപ്പുണ്ട് എന്നോർക്കണം. ലളിത ജീവിതവും ദരിദ്ര ജീവിതവും ക്രിസ്തു പ്രതീക്ഷിക്കുന്ന ഒന്നാണ്, ഏതൊരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ബാഹ്യമായിരിക്കുന്ന ചില ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പ്രാർത്ഥന അനുഭവങ്ങൾ കൊണ്ടോ ഒന്നും ക്രിസ്തുവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ക്രിസ്തു വിപക്ഷിക്കുന്ന ആത്മീയതയിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്കും കടന്നെത്തുവാനും നമുക്ക് സാധിക്കുകയില്ല. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ധൂർത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഓർക്കണം നാം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്, ദൈവത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്, നമ്മുടെ തന്നെ സുഖങ്ങളുടെ ആഘോഷങ്ങൾ നിറഞ്ഞ സ്ഥലത്ത്. ഈ സ്ഥലമെന്ന് പറയുന്നത് തകർച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ക്ഷാമകാലത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടായി എന്ന് വരും. സമൃദ്ധിയുള്ളപ്പോഴും ഒന്നിലും താല്പര്യമില്ലാത്ത, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ഒരു മനസ്സ് ചിലപ്പോൾ നമുക്കുണ്ടായി എന്ന് വരും. ഈ മനസ്സ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ കുഴപ്പത്തിലാക്കും. അവിടെ നിന്ന് നമ്മൾ ഏറെ കഷ്ടപ്പെടും. പിന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി സന്ധി ചെയ്യലാവും. ജീവിക്കാൻ വേണ്ടിയുള്ള സന്ധി ചെയ്യലിൽ നാം ദൈവത്തിൻ്റെ നീതിയെ ബലി കഴിക്കും. ദൈവിക നീതിയെ, സാമൂഹിക നീതിയെ ഒക്കെ ബലി കഴിച്ച് തരം താഴ്ന്ന മൃഗീയമായ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. സഹവസിക്കുന്നത് ചിലപ്പോൾ പന്നികളോടൊപ്പമാവും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ സമൂഹത്തിലെ മറ്റു പലരുടെയും ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലർക്കും അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് സങ്കടം. അവർ ഏതവസ്ഥയിലാണ് എന്ന് തിരിഞ്ഞു നോക്കുവാനോ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നോക്കുവാനോ ഒക്കെയുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടം. തകർച്ചയുടെ ഏറ്റവും അവസാനത്തെ പടിയിൽ നിൽക്കുന്നവരാണിവർ. ഇനിയും ദൈവത്തിലേക്ക് തിരിയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ സ്വീകരിക്കുന്നത് ഇല്ലായ്മയാണ്, ശൂന്യതയാണ്, മരണമാണ്. ഇത്തരം ഒരുപാട് മരണകഥകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ നാം ലോകത്തെക്കുറിച്ച് ആകുലപ്പെടണം. മറ്റുള്ളവരുടെ മനസ്സിനെ ഉണർത്താൻ തക്ക വിധത്തിൽ,
മറ്റുള്ളവരുടെ ജീവിതത്തെ ഒന്ന് ഉയർത്താൻ തക്ക വിധത്തിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ മൈക്ക് സ്റ്റെഫറിനെ പോലെയും മൈക്ക് സ്റ്റെഫറിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മ ഇടപെട്ടതുപോലെയും ചിലപ്പോഴൊക്കെ നമുക്ക് ഇടപെടാനായിട്ട് കഴിയണം. ഈ സുബോധമുണ്ടാകുന്ന പ്രക്രിയയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുക എന്ന് പറയുന്ന ദൗത്യം നമ്മുടേതാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്തിക്കുക എന്ന ദൗത്യം തന്നെയാണത്. ഇതാണ് പ്രഘോഷണം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് നമ്മൾ വിവക്ഷിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന നന്മയുടെ ചെറിയ കണങ്ങളെ ഊതി തിളക്കുക എന്നുള്ളതാണത്. ഈ നന്മയുടെ കണങ്ങളെ ഊതി തിളക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ആത്മീയ സംസ്കാരം രൂപപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. ബാഹ്യമായ ചില നിഷ്ഠകൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ പണിയുവാനായിട്ട് കഴിയും.